പലരും പറയാറുണ്ട് നോമ്പ് കാലത്ത് ശരീരഭാരം കുറയുന്നില്ല, പകരം കൂടുന്നതായി കാണുന്നു എന്നുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഭക്ഷണ ക്രമീകരണം തന്നെയാണ് അതിൻ്റെ റീസൺ. ഏറ്റവും കൂടുതൽ മധുരപലഹാരങ്ങൾ, ഓയിലി ഫുഡ്സ്, അതേപോലെ വൈറ്റ് റൈസിൻ്റെ ഉപയോഗം, ഇതെല്ലാം ഗണ്യമായി കൂടുന്ന ഒരു സമയമാണ് നോമ്പുകാലം. സുഹൂർ അഥവാ അത്താഴം ഏറ്റവും കൂടുതലായിട്ട് ഹൈ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഭക്ഷണ സമയമാണ്. കാരണം ഓൾ ഡേയിലുള്ള ഫാസ്റ്റിങ്ങിൽ നമുക്ക് സ്റ്റാമിന അല്ലെങ്കിൽ എനർജി നിലനിർത്താൻ വേണ്ടി അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കൂടാതെ തന്നെ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നെയോ അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം എന്നുള്ള രീതിയിൽ വാട്ടർ ബാലൻസ് കീപ്പ് ചെയ്യുക. അത്താഴം കഴിഞ്ഞതിന് ശേഷം ഓൾ ഡേ ഫാസ്റ്റിങ്ങിന് ശേഷം വരുന്ന ഇഫ്താർ, നമുക്ക് നോമ്പ് മുറിക്കുന്ന സമയം, ഹൈ കാലറി ഫുഡുകളാണ് ആ ടൈമിൽ കോമൺ ആയിട്ട് എടുക്കാറ്. അതിന് പകരം നമ്മൾ ഒരു പ്ലെയിൻ വാട്ടർ ഒരു ഗ്ലാസ് കുടിച്ചുകൊണ്ട് വേണം നോമ്പ് മുറിക്കാൻ. ഒരുപാട് അസിഡിറ്റി ഉള്ളതും ഒരുപാട് മധുര പലഹാരങ്ങളും എണ്ണക്കടികളും ആ സമയത്ത് എടുക്കാതിരിക്കുക. വോൾ ഫ്രൂട്ട് അല്ലെങ്കിൽ വോൾ ഗ്രെയിൻസ്, മറ്റ് ആവിയിൽ വേവിച്ച പലഹാരങ്ങൾ തുടങ്ങിയവ നമുക്ക് കാലറി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. എല്ലാ പോഷകഘടകങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണം വേണം നോമ്പുകാലത്ത് ഫോളോ ചെയ്യാനായിട്ട്. ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, നട്സ്, അതുപോലെ തന്നെ നോൺ വെജസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം ഭക്ഷണം ക്രമീകരിക്കാൻ. എല്ലാവർക്കും നല്ലൊരു നോമ്പുകാലം ആശംസിക്കുന്നു.